ഹായ് നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ ഞാനിന്ന് വളരെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്കയുടെ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ്, വേഗം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കൊച്ചു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം സ്പെഷ്യലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് കഴുകി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വെണ്ടയ്ക്ക ഫ്രൈക്ക് വേണ്ടി ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ സൈഡ് കളഞ്ഞിട്ട് ഇതുപോലെ നേരെ ഒന്ന്. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഈ മേൽഭാഗത്തും ഇത് സൈഡും ഒന്ന് മാറ്റി വയ്ക്കാം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് കീറിക്കൊടുക്കാം. ഈ അറ്റം വരെ വേണ്ട, ഇതേപോലെ വിട്ടുപോകാതെ ഇതുപോലെ ഇത് എല്ലാം ഒന്ന് കീറി വയ്ക്കാം. ഒന്ന് സ്ലൈസ് ചെയ്ത് ഇത്ര മതി. ഈ ഭാഗം വിട്ടുപോകരുത്. ഇതിനകത്ത് നമുക്ക് മസാല നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തു വയ്ക്കാം. ഇതിനെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ വെണ്ടയ്ക്ക നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇങ്ങനെ വളവൊന്നും ഇല്ലാതെ നന്നായിട്ട് നേരെ ഇങ്ങനെ ഉള്ള സ്ട്രെയിറ്റ് ആയിട്ട് അത് നമ്മൾ ഇട്ട് പൊരിക്കാനാണ് നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാനിതെല്ലാം ഇതേമാതിരി ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം കുറച്ച് കടലമാവ്. കടലമാവ് അധികം വേണ്ട, കുറച്ച് മതി. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരുപാട് അങ്ങ് ഇതായി പോരുത്, ഒരു തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇത്രയാണ് നമ്മൾ അതിനുള്ള മസാല തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഉപ്പ് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉപ്പുണ്ടെന്ന് നോക്കാം. ഇച്ചിരൂടെ ലൂസാക്കണം. ആ ഇത് മതി, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി അതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത്. ഉപ്പ് കറക്റ്റാന്ന് തോന്നുന്നു, നോക്കട്ടെ. ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നിൽ നിറയ്ക്കാം. ഇതിൻ്റെ പുറത്തും ഇതുപോലെ പരത്താം. സ്പ്ലിറ്റ് ചെയ്ത ഭാഗം എടുത്തിട്ട് ഇതിനകത്തോട്ട് ഈ മസാല ഇങ്ങനെ നിറച്ച് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഇതിൻ്റെ പുറത്തും ഇതേമാതിരി മസാല പരത്താം. ഇതുപോലെ നമുക്ക് ബാക്കിയും നിറച്ചെടുക്കാം. കുറച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ മസാല നിറയ്ക്കണം. ഇങ്ങനെ മുഴുവൻ വെണ്ടയ്ക്കായി നമുക്ക് നിറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഇതുപോലെ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വറുത്തെടുത്ത് കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-20 മിനിറ്റ് ഇത് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇതിനു വേണ്ടി നമ്മൾ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, അതുപോലെ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നൊരു ഐറ്റമാണ്. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മണമുണ്ട്, വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല മണമായിരിക്കും. അപ്പോൾ ഇനി ഇത് പതുക്കെ ഇതിൻ്റെ പിന്നിങ്ങൊന്നും പുറത്ത് പോകാതെ, പുറത്ത് പോകത്തില്ല, നമ്മളധികം രണ്ട് സൈഡ് വിട്ടു പോയിട്ടില്ലല്ലോ. ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. കുറച്ച് ഒരു 10-15 സമയമൊക്കെ എടുത്തു വന്നാലും പതുക്കെ എടുത്ത് ചെറിയ തീയിലാതെ അങ്ങനെ ഫ്രൈ ആവട്ടെ. കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒരു കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയാൽ കൊള്ളാം. ഇപ്പോൾ ഇതുപോലെ കറുപ്പ് ഇതുപോലെ കളർ മാറി നല്ല ഫ്രൈ ആയിട്ട് വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ അത് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല ഒരു സൈഡ് ഡിഷാണ്. ചപ്പാത്തിക്ക് ഇത് കൂടെ അച്ചാറോ എല്ലാം ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. അങ്ങനെ അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്കയുടെ പ്രിപ്പറേഷനാണ്.